ബി ജെ പിക്കെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ. ബി ജെ പി തന്നെ പാർട്ടിയിൽ ചേരാൻ നിർബന്ധിച്ചുവെന്നും ബി ജെ പിക്ക് മുന്നിൽ താൻ മുട്ടുമടക്കില്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇ ഡിയുടെ അന്വേഷണങ്ങൾ നടക്കുന്നു, ആ രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നു, ഇ ഡിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇതിപ്പോൾ ഏത് ഒരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെയൊരു വിമർശനം ഉന്നയിക്കുന്നു? ബി ജെ പിക്ക് മുന്നിൽ താൻ മുട്ടുമടക്കില്ല, തന്നോട് ബി ജെ പിയിൽ ചേരാൻ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്താണ് ഇതിനടിസ്ഥാനമായി അദ്ദേഹം പറയുന്നത്? സ്മിത, തുടർച്ചയായുള്ള ആരോപണം തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിക്കെതിരെ ഉന്നയിക്കുന്നത്. നേരത്തെ നടത്തിയത് തന്റെ പാർട്ടിയിലെ എം എൽ എ മാരെ ബി ജെ പി വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു. അതിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരാതി നൽകുകയും ആ കേസിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഇത്തരം പരാമർശങ്ങൾക്ക് അടിസ്ഥാനമായ തെളിവുകൾ അത് നൽകണമെന്നൊരു ആവശ്യമാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മന്ത്രി അതിഷിക്കും ഇതേ സമാനമായ വിഷയത്തിൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു വിമർശനം കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് തന്നെ നിർബന്ധിപ്പിച്ച പാർട്ടിയിൽ ചേരാൻ ബി ജെ പി സമീപിച്ചിരുന്നു, പക്ഷെ താൻ ഒരിക്കലും ബി ജെ പിയിൽ ചേരുകയില്ല, താൻ മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് കെജ്രിവാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച ആരോപണം ഉന്നയിക്കുന്നത്. ആം ആദ്മിയും ഇതേ വിഷയത്തിൽ ഉയർത്തിയിരുന്നു. അതായത് പാർട്ടിയിലെ 7 എം എൽ എമാരെ വിലക്കെടുക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നുള്ള ആരോപണം പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ബി ജെ പിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഇതേ വിഷയത്തിൽ കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുകയാണ്. സ്മിത, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.